നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഞെട്ടിപ്പിക്കുന്നതും ലജ്ജാകരവും അതുപോലെ തന്നെ അറപ്പുളവാക്കുന്ന ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം തന്നെ ചർച്ചാ വിഷയം. വീട്ടുജോലിക്കാരി കഴിഞ്ഞ 8 വർഷമായി ഉടമയുടെ കുടുംബത്തിന് ഭക്ഷണം പാകം ചെയ്ത് നൽകിയത് മൂത്രം കലർത്തിയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ക്രമേണ കുടുംബം മുഴുവൻ ഇപ്പോൾ ഈയൊരു ശീലം, ഈ ഒരു വേലക്കാരി തുടർന്നതിനാൽ തന്നെ എല്ലാവരും കരൾ രോഗത്തിന് അടിമയായിരിക്കുകയാണ്. ഉടമ അടുക്കളയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചതോടെയാണ് ഈ ക്രൂര കൃത്യം പുറത്തായത്. വാസ്തവത്തിൽ ഗാസിയാബാദിലെ താന ക്രോസിംഗ് റിപ്പബ്ലിക് ഏരിയയിലെ ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനും കുടുംബവും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗുരുതരമായ രോഗബാധിതരായിരുന്നു. ഉദര കരൾ രോഗങ്ങളാൽ വലയുകയായിരുന്നു ഈ ഒരു കുടുംബാംഗങ്ങൾ മുഴുവൻ. ആദ്യം ഇത് സാധാരണ അണുബാധയാണെന്ന് കരുതിയ വീട്ടുകാർ ഡോക്ടർമാരെ കണ്ടെങ്കിലും ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. അതേ സ്ഥിതി തന്നെയായിരുന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യം മോശമായപ്പോൾ ഭക്ഷണശീലത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് കുടുംബം സംശയിച്ചു. ഇതിനുശേഷം കുടുംബാംഗങ്ങൾ അടുക്കളയിലും മറ്റു ഭാഗങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ച് ഭക്ഷണം തയ്യാറാക്കുന്നത് നിരീക്ഷിക്കാൻ തുടങ്ങി. ഇതിനുശേഷമാണ് CCTV ദൃശ്യങ്ങളിൽ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ച കാണാനിടയായത്. വീട്ടിൽ ജോലി ചെയ്തിരുന്ന വീട്ടുജോലിക്കാരി റീന പാചകം ചെയ്യുന്നതിനിടെ ഭക്ഷണത്തിൽ മൂത്രം കലർത്തുകയായിരുന്നു. ഈ നികൃഷ്ടമായ പ്രവൃത്തി കണ്ട് കുടുംബം ഒന്നടങ്കം സ്തംഭിച്ചുപോയി. അടുത്ത സമയത്തായി വീട്ടിൽ മോഷണവും പതിവായതോടെ കുടുംബത്തിന് റീനയിൽ സംശയം കൂടുതലായി. തുടർന്നാണ് വീട്ടുജോലിക്കാരി എത്തുന്നതിന് മുൻപ് തന്നെ മൊബൈൽ ക്യാമറ സ്വിച്ച് ഓൺ ചെയ്ത് അടുക്കളയിൽ ഒളിപ്പിച്ചത്. എന്നാൽ ക്യാമറയിൽ പതിഞ്ഞതായിരുന്നു മോഷണമല്ല, മറ്റൊരു ജോലിക്കാരിയുടെ ഞെട്ടിപ്പിക്കുന്ന പാചകമായിരുന്നു. അടുക്കളയിൽ കയറിയ ജോലിക്കാരി ഒരു പാത്രത്തിൽ മൂത്രമെടുക്കുന്നതും അതേ മൂത്രത്തിൽ മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമായിരുന്നു. ഈ റൊട്ടികൾ തന്നെ വീട്ടിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ബോക്സിനുള്ളിലാക്കി കൊടുത്തു. അടുക്കളയിൽ നിന്ന് ഒരു പോളിത്തീൻ ബാഗിൽ തക്കാളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും മറ്റു പൊതിഞ്ഞ വസ്ത്രത്തിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജോലിക്കാരി പോയ ഉടൻ വീഡിയോ കണ്ട കുടുംബം ഉടൻ സ്കൂളിലേക്ക് പോയ കുട്ടികളെ വിളിച്ച് ഭക്ഷണം വലിച്ചെറിയാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനുശേഷം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണവും വലിച്ചെറിഞ്ഞ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വീഡിയോയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 8 വർഷമായി വീട്ടുജോലിക്കാരി തങ്ങളുടെ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെന്ന് ഇരയുടെ കുടുംബം നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. ഇത്തരം ഗുരുതരമായ പ്രവൃത്തിയാണ് വേലക്കാരി ഏറെ കാലമായി ചെയ്തുകൊണ്ടിരുന്നത്. പോലീസ് സ്റ്റേഷൻ സമർപ്പിച്ച FIR ഏതാനും മാസങ്ങളായി കുടുംബാംഗങ്ങൾക്ക് കരൾ രോഗം പിടിപെടാൻ തുടങ്ങിയതായും പറയുന്നുണ്ട്. അണുബാധ എന്ന് കരുതിയാണ് ആദ്യം ഡോക്ടറെ സമീപിച്ചതെങ്കിലും ആശ്വാസം ലഭിച്ചിരുന്നില്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന DCP പറഞ്ഞത് ഇങ്ങനെയാണ്: വീട്ടിലും അടുക്കളയിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. വേലക്കാരി ഒരു പാത്രത്തിൽ മൂത്രം ഉപയോഗിച്ച് അടുക്കളയ്ക്കുള്ളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോലിക്കാരിക്കെതിരെ കേസെടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രോസിംഗ് റിപ്പബ്ലിക് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി DCP സുരേന്ദ്രനാഥ് തിവാരി പറഞ്ഞു. പ്രതിയായ വേലക്കാരി റീനയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണവും തുടർ നടപടികളും പോലീസ് സ്വീകരിച്ചു വരികയാണ്.